നമസ്കാരം എം എം അക്ബർ എന്ന വ്യക്തിയെ അറിയാമായിരിക്കുമല്ലോ അല്ലേ പലപ്പോഴും വിവാദത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം പീസ് ഫൗണ്ടേഷന് കീഴിലുള്ള സ്കൂളുകളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് പീസ് ഫൗണ്ടേഷൻ അതെ സക്കീർ നായിക്ക് എന്ന വ്യക്തി നടത്തിക്കൊണ്ടിരുന്നതാണ് ഈ പീസ് ഫൗണ്ടേഷൻ ഈ എം എം അക്ബർ എന്ന വ്യക്തി കുറേ കാലത്തിന് മുമ്പ് അദ്ദേഹം ഇസ്ലാം വിശ്വാസിയാണ് മറ്റു മതസ്ഥരെ വെല്ലുവിളിച്ച് നടന്നിരുന്നു ഞങ്ങളോട് സംവാദത്തിന് വരൂ ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വരൂ ഞങ്ങൾ തെളിയിച്ചു തരാം ഞങ്ങളുടെ മതമാണ് അല്ലെങ്കിൽ അള്ളായാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ദൈവം അല്ലെങ്കിൽ ആ അള്ളായ അള്ളായ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും ഞങ്ങളുടെ മതമാണ് ഏറ്റവും മഹത്തായ മതമൊന്നും ഞങ്ങൾ തെളിയിച്ചു തരാം എന്ന് ഹൈന്ദവ പുരോഹിതരെയും ഒപ്പം തന്നെ ക്രിസ്ത്യൻ പുരോഹിതരെയും വെല്ലുവിളിച്ച് നടന്നിരുന്നു അവർ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് അതിൻ്റെ ഒപ്പം പറയുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ചിലത് അങ്ങ് തീരുമാനിച്ച് എന്ത് തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇത് പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് അങ്ങനെ കുത്തിയിരുന്ന് തച്ചിനിരുന്ന് ഖുർആനും ഹദീസുകളൊക്കെ അങ്ങ് പഠിച്ചു വിമർശിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പഠിച്ചു നോക്കിയത് നോക്കിയപ്പോൾ അതാ കാണ്ടം കാണ്ടം കിടക്കിയാണ് പിന്നെ കാര്യങ്ങൾ എളുപ്പമായി പിന്നെ സഭാഷ്യൻ പുന്നക്കലും അതേപോലെയുള്ള നിരവധി ആളുകൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ ഈ ഖുർആാനും ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ചു അങ്ങ് വാരി അലക്കാൻ തുടങ്ങി അപ്പോൾ എം എം അക്ബറിനെ പോലെയുള്ളവർക്ക് അപകടം നടത്തും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം ഇതേപോലെ പരീക്ഷീണിതനായി മുമ്പൊരിക്കലും കണ്ടിട്ടില്ല അത്രയും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ ക്ഷീണിതനായിരിക്കുന്നു ഒരുവേള അദ്ദേഹം കരഞ്ഞു പോകുമോ എന്ന് പോലും ശങ്കിച്ചു അദ്ദേഹം കണ്ടമിടറിക്കൊണ്ട് പറയുന്നു മുസ്ലിം യുവാക്കളുടെ ഇടയിൽ ഈ മാനവരിൽ മഹോന്നതൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കരളിൻ്റെ കരൾ ജീവൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടന്നിരുന്ന ആളെപ്പറ്റി ഇപ്പോൾ അവമതിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം ഇതേപോലെ ചിലർ ഹദീസുകളും ഖുറാനിലെ ചില വാചകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നിശിതമായിട്ട് വിമർശിക്കുന്നതും അതുവഴി ഇദ്ദേഹം മാനവരിൽ മഹോന്നതനല്ല എന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തടയപ്പെടേണ്ടതാണ് അപകടകരമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും മുന്നോട്ട് വരുന്നില്ല എന്നും അതിനെ വസ്തു വസ്തുതാപരമായിട്ട് വസ്തുനിഷ്ഠപരമായിട്ട് ഖണ്ഡിക്കാനാവുന്നില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് ഉണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങളും പറഞ്ഞു ഒരു അമുസ്ലിം ആയിട്ടുള്ള ആൾ മുസ്ലിം മതം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു അവസാന നിമിഷം അദ്ദേഹം ചില എക്സ് മുസ്ലിമുകളുടെ വീഡിയോ കാണുന്നു അതിനൊപ്പം തന്നെ ചില ക്രിസ്ത്യൻ പുരോഹിതരുടെ ബ്രദർമാരുടെയൊക്കെ വീഡിയോ കാണുന്നു ഹദീസുകളും ചില ഖുറാൻ ഉദ്ധരണികളൊക്കെ വെച്ചിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനാകെ സന്ദേഹമായി അവസാന നിമിഷം അദ്ദേഹം പറയുന്നു ഞാൻ ഒരിക്കൽ കൂടെ ഇതൊന്ന് പഠിച്ചിട്ട് വരാം എന്ന് പറയുകയും ഈ മതം മാറുന്ന അതായത് മുസ്ലിമിലേക്ക് മാറുന്ന ആ പരിപാടി തന്നെ റദ്ദു ചെയ്തിട്ട് ഓടിത്തള്ളിക്കളഞ്ഞു ഇത് പറയുമ്പോൾ എം എം അക്ബർ കരഞ്ഞു പൊട്ടിക്കരഞ്ഞു പോകും എന്ന് തോന്നിപ്പോകും അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ മറ്റു ജാതികളൊന്നും ഇല്ല എന്ന് പുറമേ പറയുമെങ്കിലും നിരവധി നിരവധി വിഭാഗങ്ങളും ജാതികളും ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട് സലഫി എന്നും അതേപോലെ ഷിയ സുന്നി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം സലഫി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചത്രേ അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹു ആണ് മാത്രമാണ് ദൈവം എന്നത് സമ്മതിക്കുന്നു വിശ്വസിക്കുന്നു അദ്ദേഹത്തിനെ ആരാധിക്കുന്നു എല്ലാം ശരിയാണ് പക്ഷേ പ്രവാചകനെ നമ്മൾ അങ്ങനെ അതേപോലെ ഈ പറയുന്ന പോലെ കരളിൻ്റെ കരള് മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ട് നടക്കണമോ എന്ന ഒരു ചോദ്യം അയാളുടെ ചങ്ക് നീറിപ്പോയി കീറിപ്പോയി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് സ്വന്തം കൂട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ അതിന് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ വെല്ലുവിളിച്ച് നടന്നുകൊണ്ടാണ് എം എം അക്ബറിനെ പോലെയുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുനിന്ന് നിരവധി മതങ്ങളുണ്ട് അഞ്ഞൂറിന് മുകളിൽ മതങ്ങളുണ്ട് എല്ലാ മതവും ഒന്നും പൂർണ്ണമല്ല മനുഷ്യരെ പോലെ തന്നെ നന്മയും തിന്മയൊക്കെ ഉള്ളത് തന്നെയാണ് മതങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചതാണല്ലോ ഇതല്ല അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കാണും പക്ഷെ ഞങ്ങളുടെ മതമാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞു മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നപ്പോൾ അദ്ദേഹം ഓർത്തില്ല ഇതേപോലെ തിരിച്ചടി കെട്ടുമെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ശരീരഭാഷയും മറ്റുള്ളവരുടെ മേൽ അപ്പർ ഹാൻഡുമായിട്ട് അങ്ങനെ കരുതി ഞങ്ങളാണ് മികച്ചത് ഞങ്ങളാണ് വലിയവർ എന്ന രീതിയിൽ നടന്നിരുന്ന വ്യക്തി ഇന്നിപ്പോൾ ശരീരഭാഷ കണ്ടാൽ കരയുകയാണോ എന്ന് തോന്നിപ്പോ ഉള്ളിൽ അത്രമേൽ പ്രതിരോധത്തിലായി കഴിഞ്ഞവർ അതിന് തുടക്കമിട്ടതും അവരാണ് പഠിച്ചിട്ട് വിമർശിക്കൂ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറഞ്ഞ് നടന്നവർ ഇപ്പോൾ പഠിച്ചത് മതി ഇനി വിമർശിക്കരുത് എന്ന ആ ദയനീയ അവസ്ഥയിലെത്തി ചോദിച്ചു വാങ്ങിയതാണ് എത്രയോ മതങ്ങൾ ഈ ഇന്ത്യയിൽ വേറെയുണ്ട് മറ്റാരും ഇങ്ങനെ നടക്കാറില്ലല്ലോ ഞങ്ങളുടെ മതം മാത്രമാണ് നല്ലതെന്നും നിങ്ങളെല്ലാം ഞങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞ് ആരും നടക്കാറില്ലല്ലോ നിങ്ങൾ മാത്രമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ മുഴുവൻ നടച്ചല്ല പറയുന്നത് ഈ എം എം അക്ബർ പോലെയുള്ള ചിലരാണ് ഞങ്ങൾ മാത്രമാണ് വലുത് ഞങ്ങൾ മാത്രമാണ് ശരി ഞങ്ങളുടെ ദൈവം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് നടന്നിരുന്നവർ ഇന്നിപ്പോൾ പ്രതിരോധത്തിലാണ് ചോദിച്ചു വാങ്ങിയതാണ് കരയണം ആർ തളച്ച് കരയണം കാരണം ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഒപ്പം നിങ്ങൾ ചുമ്മാതിരുന്നവരെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു കുത്തി ഉണർത്തി തിരിച്ചു മേടിച്ചതാണ് വെബ് ഡെസ്ക്